ജ്വൽ ഫ്രം ജ്വൽ സ്പാർക്ലിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബൊഹേമിയൻ സ്റ്റൈലിലുള്ള ഒരു വേസ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ബൊഹേമിയൻ സ്റ്റൈലിലുള്ള വേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ് അല്ലെ, ബൊഹേമിയൻ സ്റ്റൈല്, ബൊഹോ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് അത് പുറത്തു വാങ്ങണമെങ്കിൽ നല്ല പ്രൈസ് കൊടുക്കണം. അതേസമയം നമ്മുടെ കയ്യിലുള്ള കുറച്ച് കിസ്മത്തൊക്കെ വെച്ചിട്ട് ഒരു വേസ് ചെയ്തെടുത്താലോ? അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതാണ് ഞാൻ ചെയ്തെടുത്ത ബൊഹേമിയൻ വേസ്. ഒരു വിന്റേജ് ലുക്ക് ഒക്കെ ഇല്ലേ. ഇതൊരു ടെറാക്കോട്ട പോട്ടാണ്. ഈ ടെറാക്കോട്ട പോട്ട് കുറച്ച് അഴുക്കായി. ഇതുപോലുള്ള ടെറാക്കോട്ട പോട്ടുകൾ മിക്കവരുടെയും വീടുകളിൽ കാണും അല്ലെ, നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് പോട്ടുകളൊക്കെ കാണും. അപ്പൊ ഈ ടെറാക്കോട്ട പോട്ടിനെയാണ് ഞാൻ ഇന്നൊരു ബൊഹേമിയൻ ടച്ചിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ചെയ്തെടുക്കാമെന്ന് കാണാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. അതിങ്ങനെ വെള്ളവുമായിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് ആ വേസിന് രണ്ട് ഹാൻഡിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹാൻഡിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഒഴിവാക്കാം. അപ്പൊ രണ്ട് ഷേപ്പിലെ ഹാൻഡിൽസ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹാൻഡിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ദിവസമൊക്കെ ഒന്ന് ഡ്രൈ ആകാൻ വെക്കണേ, കാരണം അത് പൊട്ടിപ്പോകാനൊക്കെ ഒന്ന് ചാൻസ് ഉണ്ട് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോഴൊക്കെ. ഇതാക്കണ്ടോ, ഒരു സൈഡില് ഞാൻ ചെറിയ ഹാൻഡിലും അങ്ങേ വശത്തായിട്ട് കുറച്ച് വലിയ ഹാൻഡിലുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്പ്രേ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഗ്രേ കളറിലെ ചോക്കി സ്മൂത്ത് ഫിനിഷുള്ള സ്പ്രേ പെയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇസ നോക്കിയിരിപ്പുണ്ട്. തവടി രണ്ട് കോട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ ഫസ്റ്റ് കോട്ട് കൊടുത്ത് ഒരു വൺ അവർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത കോട്ട് കൊടുത്താൽ മതി. ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു കുറച്ചുകൂടെ ഒരു വിന്റേജ് ലുക്ക് കൊടുക്കാൻ വേണ്ടി ബേക്കിംഗ് സോഡയാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. അതിന്റെ കൂടെ അക്രിലിക് ബ്ലാക്ക് പെയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് വൈറ്റ് പെയിന്റും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് കളറിന്റെ കുറച്ച് ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയാണ്, ഒരു ഡൾ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ വൈറ്റും കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് പോട്ടിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു 3D എഫക്റ്റ്, ഒരു റഫ്നെസ് കിട്ടും നമുക്ക്. ഇത് ഡ്രൈ ആകുന്നതിന് മുമ്പായിട്ട് നമുക്ക് തുടച്ചെടുക്കണം. അപ്പൊ എല്ലാ ഭാഗത്തേക്കും ഇത് ടച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് തുടച്ചെടുക്കാം. തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വൈറ്റ് പെയിന്റ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആകാനായിട്ട് നിൽക്കണ്ട, കുറച്ചുകൂടെ ഡൾ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്, ബ്ലാക്കിന്റെ ആ ഡാർക്ക്നെസ് കുറയ്ക്കാനാണ് ഈ വൈറ്റ് നമുക്ക് ഒന്നുകൂടെ ടച്ച് ചെയ്ത് കൊടുത്തത്. ഒരു ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തുണി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം. എനിക്ക് കുറച്ചുകൂടെ ഒരു വിന്റേജ് ലുക്ക്, ഒരു പഴമ കൊണ്ടുവരണം, ഒരു ഓൾഡ് ലുക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് സോയിൽ യൂസ് ചെയ്യുന്നുണ്ടേ. സോയിലും ഗ്ലൂ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ പോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുവാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി വലിയ വരത്തെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടതാണ്, പക്ഷെ അതെല്ലാം കുളമായി. എയർ ഡ്രൈ ക്ലേയും ഈ ഗ്ലൂവും എല്ലാം കൂടി ആയപ്പോൾ ആരും എൻ്റെ കയ്യിലേക്ക് നോക്കണ്ട കേട്ടോ. ഇനി നമുക്കൊരു കോഡ് ചുറ്റി കൊടുക്കാം. ഇത് ജൂട്ടിന്റെ ഒരു തിക്നെസ് ഉള്ള കോഡാണ്. അത് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ പഴയ പോട്ടിന്റെ ഒക്കെ കണ്ടിട്ടില്ലേ, ചെറിയ കെട്ടൊക്കെ ഉണ്ടല്ലോ. ഞാൻ യൂസ് ചെയ്ത കുറച്ചൊരു സീക്രട്ടാണ് ഞാൻ നിങ്ങളോട് മാത്രം പറയാം. ഇത് എന്തായാലും എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത് അല്ലെ, അതിനെന്തായാലും ഒരു പെർഫെക്ഷൻ ഇല്ലാഴിക ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി, അത് മറയ്ക്കാനും കൂടെ ആയിട്ടാണ് ഞാൻ ഈ കോഡ് അത്യാവശ്യമായിട്ട് ചുറ്റി കൊടുത്തിരിക്കുന്നത്. ദാ കഴിഞ്ഞു, നമ്മളുടെ വിന്റേജ് പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ്. കണ്ടോ, ബൊഹേമിയൻ സ്റ്റൈലിലുള്ള ഒരു വേസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹാൻഡിലൊക്കെ വെച്ച് കൊടുത്തു. കണ്ടോ, ഈ കളർ തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് ടെറാക്കോട്ട കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പോട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. അതുപോലെ ഹാൻഡിലിന്റെ ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. നിങ്ങളുടെ ലോജിക് അനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഏകദേശ ഐഡിയ തന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ കൈകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഒരു മേക്ക് ഓവർ ഒരു പോട്ടിന്റെ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പൊ എല്ലാവരും
ട്രൈ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ സബ്ജക്റ്റുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.